വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത്രയും പെട്ടെന്ന് ഏറ്റവും രുചിയായി എങ്ങനെ ചിക്കൻ ഉണ്ടാക്കാം എന്നുള്ളതാണ്. നമ്മുടെ ചിക്കൻ കറി ടേസ്റ്റ് ആകാനായിട്ട് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ കയ്യിലുള്ള ചിക്കൻ എപ്പോഴും നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെക്കുക. അതിനു വേണ്ടിയിട്ട് നമ്മൾ ഒരു നാരങ്ങ പിഴിഞ്ഞ് ഒഴിക്കണം അതിലേക്ക്. അതിലേക്ക് കുറച്ച് മഞ്ഞപ്പൊടി, മുളക് പൊടി, അനുസരിച്ച് ഉപയോഗിക്കാം കേട്ടോ. അതിനുശേഷം കുറച്ച് ചിക്കൻ മസാല, പിന്നെ ആവശ്യത്തിന് ഉപ്പ്. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് അത് നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് വെക്കാം. അപ്പൊ ഒരു 10-20 മിനിറ്റ് വെച്ചാൽ മതിയാവും കേട്ടോ. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നന്നായിട്ട്. അപ്പം നമ്മുടെ ചിക്കൻ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതൊരു 20 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ചിക്കൻ കറി വെക്കാനായിട്ട് നമ്മൾ സവോള, അതുപോലെ തന്നെ കുറച്ച് ചെറിയുള്ളി, കറിവേപ്പില, ഇഞ്ചി, വെളുത്തുള്ളി, തക്കാളി എന്നിവയാണ് ഉപയോഗിക്കുന്നത്. എപ്പോഴും നമ്മൾ ചിക്കൻ കറി വെക്കാൻ നേരത്ത് കുറച്ച് ചെറിയുള്ളി ആഡ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ നമ്മുടെ ചിക്കൻ കറിക്ക് ടേസ്റ്റ് കൂടും. വെച്ചിട്ട് നമ്മൾ കത്തിക്കുക. കത്തി ചൂടാകുമ്പോൾ നമ്മളെപ്പോഴും ചിക്കൻ കറി വെക്കാനായിട്ട് അല്ലെങ്കിൽ ഏത് കറി വെക്കാനായിട്ട് നമ്മുടെ വെളിച്ചെണ്ണ ഉപയോഗിക്കുകയാണെങ്കിൽ അതിന് പ്രത്യേക ടേസ്റ്റ് ആണ്. നമ്മുടെ ചിക്കൻ കറിക്ക് എങ്ങനെ ടേസ്റ്റ് കിട്ടാം എന്നാണ് നമ്മളിപ്പോൾ പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഏതായാലും ഈ വെളിച്ചെണ്ണ നിങ്ങൾ കുക്ക് ചെയ്യാൻ ശ്രമിക്കുക. അപ്പൊ ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം നമ്മൾ അതിലേക്ക് നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ട് കൊടുക്കുകയാണ്. അതിലേക്ക് നമ്മുടെ കറിവേപ്പില ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ ചുവന്നുള്ളി, അതനുസരിച്ച് സവോളയും ഉള്ളിയൊക്കെ എടുക്കാൻ ശ്രമിക്കുക. നമ്മുടെ ഉള്ളിയും സവോളയൊക്കെ എടുക്കുന്ന അനുസരിച്ചായിരിക്കും നമുക്ക് നമുക്കറിയാലോ നമ്മുടെ ചിക്കൻ എത്രയാണ് ഉള്ളതെന്ന്. അതനുസരിച്ച് ഉള്ളിയും സവോള എടുക്കാൻ ശ്രമിക്കുക. നമ്മുടെ സവോള നന്നായിട്ട് വാടണം കേട്ടോ, നല്ലപോലെ വാടണം. എങ്കിലേ നമ്മുടെ കറിക്ക് നന്നായി ടേസ്റ്റ് വരുള്ളൂ. അത് ശ്രദ്ധിക്കുക. സവോള നന്നായിട്ട് വഴണ്ടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിന് മഞ്ഞപ്പൊടി ചേർത്ത് കൊടുക്കുക. കേട്ടോ, ചേർത്ത് കൊടുക്കുന്നത്. നമ്മളൊരു നമുക്ക് വേണ്ട എത്രയാണോ അതനുസരിച്ച് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുക. ഇനി ഈ മല്ലിപ്പൊടി നന്നായിട്ട് മൂക്കണം. എങ്കിലും നമ്മുടെ ആ കറിക്ക് ആ നല്ല ടേസ്റ്റ് വരത്തുള്ളൂ. അല്ലെങ്കിൽ മല്ലിപ്പൊടി കുത്തും. എപ്പോഴും നമ്മൾ മല്ലിപ്പൊടി ഉപയോഗിക്കാൻ നേരത്ത് സിമ്മിലിട്ടിട്ട് നന്നായിട്ടത് നല്ലപോലെ അത് വേകാനായിട്ട് ശ്രദ്ധിക്കാം. അപ്പം നമ്മുടെ മല്ലിപ്പൊടി ഇട്ടിട്ട് നന്നായിട്ട് മല്ലിപ്പൊടി മൂത്ത് വന്നിട്ടുണ്ട്. അപ്പൊ മല്ലിപ്പൊടി മൂത്തതിന് ശേഷം നമ്മൾ വേണ്ട മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ എരിവിനനുസരിച്ച് ആയിരിക്കണം ഇട്ട് കൊടുക്കേണ്ടത്. അതിനുശേഷം നമ്മൾ ലേശം കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതനുസരിച്ച് വേണം അപ്പം മുളക് പൊടി ഇട്ട് കൊടുക്കാൻ. അപ്പം മുളക് പൊടിയും നന്നായിട്ട് മൂക്കണം കേട്ടോ. മുളക് പൊടിയും നന്നായിട്ട് മൂക്കണം. അതിനുശേഷം നമ്മൾ ഇതിലേക്ക് നമ്മുടെ തക്കാളി ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇങ്ങനെയാവും കേട്ടോ, ഏകദേശം ഇങ്ങനത്തെ പരിവാവും.
നെയ്യിനെല്ലാം കൂടി വഴഞ്ച് ഏകദേശം ഡീപ്പ് അരിവത്തിൽ വന്നിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ നമ്മൾ കുറച്ച് ചിക്കൻ മസാല, അത് നമ്മുടെ കയ്യിൽ ഏതാ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ചിക്കൻ മസാല അങ്ങ് അഴിയത് കൊടുക്കുക. അപ്പൊ നമ്മുടെ പച്ചമണം ഒക്കെ മാറി നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മുടെ തക്കാളി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. തക്കാളി ഇട്ട് കൊടുക്കുക. നമ്മൾ എപ്പോഴും നമ്മുടെ മല്ലിയും മുളകൊക്കെ നന്നായി മൂത്തതിന് ശേഷം മാത്രം തക്കാളി ആഡ് ചെയ്ത് കൊടുക്കുക. തക്കാളി ആഡ് ചെയ്തതിന് ശേഷം നമ്മളിത് അടച്ചു വെച്ച് വേവിക്കുക. പിന്നെ ഇതിലേക്ക് വേണ്ട ആവശ്യമായ ഉപ്പ് ഇപ്പോഴാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. അപ്പൊ നമ്മൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പൊ നമ്മളിത് അടച്ചു വെച്ച് വേവിക്കുക ചെയ്യുന്നത്. നമ്മൾ അടച്ചു വെച്ച് വേവിച്ചതിന് ശേഷം നമ്മുടെ മസാല നല്ല പരുവമായിട്ടുണ്ട്. നമ്മള് ഇങ്ങനെയായിരിക്കണം നമ്മുടെ മസാല കിട്ടേണ്ടത്. അതിനുശേഷം ഇതിലേക്ക് നമ്മൾ ചിക്കൻ ഇട്ട് കൊടുക്കുകയാണ്. നേരത്തെ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യുകയാണ്. നമ്മുടെ ചിക്കൻ ഇവിടെ നന്നായിട്ട് ഇതിനകത്ത് നമ്മുടെ മസാലയായിട്ട് പിടിച്ചിട്ടുണ്ട്. നമ്മൾ ഇതിലേക്ക് വേണ്ട വെള്ളം എത്രയാണോ അത് നന്നായിട്ട് ഒഴിച്ചു കൊടുക്കുക. എത്ര വെള്ളമാണോ നിങ്ങൾക്ക് വേണ്ടത്, അതായത് എത്ര ചാറാണോ നിങ്ങൾക്ക് വേണ്ടത് അതിലേക്ക് ചേർത്ത് കൊടുക്കണം. അപ്പോൾ വെള്ളം ചേർത്ത് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, ഇച്ചിരി കൂടുതൽ വേണം ചേർത്ത് കൊടുക്കാൻ. അതിനുശേഷം അത് നമ്മൾ ഒന്ന് ചെറിയ തീയിലിട്ടിട്ട് നമ്മൾ നന്നായിട്ട് വറ്റിച്ചെടുക്കുവാണെങ്കിൽ, അതായത് നമുക്ക് വേണ്ടത്രയും ചാറാക്കി എടുക്കുവാണെങ്കിൽ ആ കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇതൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ചിക്കൻ കറി വളരെ ടേസ്റ്റ് ആയിരിക്കും. ചിക്കൻ കറി നമ്മൾ അടച്ചു വെച്ച് ഇനി ചെറിയ തീയിലിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കാൻ പോവുകയാണ് ചെയ്യുന്നത്. നന്നായിട്ട് തിളച്ചു വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ കുറച്ച് ഗരം മസാല ഇട്ട് കൊടുക്കുകയാണ്. നമ്മുടെ വീട്ടിൽ പൊടിച്ച ഗരം മസാല ആണെങ്കിൽ വളരെ ടേസ്റ്റ് ആയിരിക്കും, വളരെ നല്ലതായിരിക്കും. അതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക. ഇതെപ്പോഴും നമ്മൾ ചെറുതീരിട്ട് നന്നായി വേവിച്ചെടുക്കാം കേട്ടോ. ഇപ്പൊ നമുക്ക് ആവശ്യത്തിനായിട്ട് നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് കേട്ടോ. ഗ്രേവിയൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ട് എങ്ങനെ ഒരു ചിക്കൻ കറി എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റും നമുക്ക് കണ്ടു. അപ്പോൾ നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്.